ലൈംഗികാതിക്രമ കേസിൽ ഒളിവിൽ കഴിയുന്ന ജെ ഡി എസ് നേതാവ് പ്രജ്വൽ രേവണ്ണയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കിയേക്കും കർണാടക സർക്കാരിന്റെ കത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശകാര്യ മന്ത്രാലയം തുടർ നടപടികൾ തുടങ്ങിയെന്നാണ് വിവരം അരുൺ പൂപ്പറമ്പ ബംഗളൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അരുൺ ഈ നീക്കം തടസ്സപ്പെട്ടു നിൽക്കുകയായിരുന്നു ഇപ്പോൾ അനുകൂലമായ നടപടികളിലേക്ക് വിദേശകാര്യ മന്ത്രാലയം കടക്കുന്നത് എന്തുകൊണ്ട് വേണു നമുക്കറിയുന്നത് പോലെ ആ ഈ കേസിൽ അതായത് ലൈംഗികാതിക്രമ കേസിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ആ പ്രജുൽ വണ്ണം വിദേശത്തേക്ക് പോയത് ഇപ്പോൾ ഇരുപത്തിയേഴ് ദിവസം പിന്നിടുകയാണ് ആ നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ചാണ് പ്രജുൽ ആദ്യം ജർമ്മനിയിലേക്ക് കടന്നത് പിന്നീട് ആ പാസ്പോർട്ട് ഉപയോഗിച്ച് വിവിധ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ സഞ്ചരിച്ചു എന്ന വിവരം അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കേണ്ടത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ആവശ്യമാണ് ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് പലതവണ അതായത് മൂന്ന് തവണ ഇപ്പോൾ ഈ വിദേശകാര്യ മന്ത്രാലയത്തിനും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്കും ആ കർണാടക സർക്കാരും അന്വേഷണ സംഘവും കത്തയച്ചിരുന്നു അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ സിദ്ദിര മുഖ്യമന്ത്രി സ്ഥിതിരമായ പ്രധാനമന്ത്രിക്ക് അയച്ചു പിന്നീട് അന്വേഷണ സംഘം വിദേശകാര്യ മന്ത്രാലയത്തിന് അയച്ചു ഇപ്പോൾ ഒടുവിൽ ഇന്നലെ വീണ്ടും കർണാടക സർക്കാർ വീണ്ടും സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വീണ്ടും പ്രധാനമന്ത്രിക്ക് കത്തയച്ചു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അതായത് പ്രധാനമായും കർണാടക സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ രാജ്യത്ത് ഒരു അറസ്റ്റ് വാറന്റ് ഉള്ള ഒരു വ്യക്തിയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് അധികാരമുണ്ട് ആ അധികാരം വിദേശകാര്യ മന്ത്രാലയം ഉപയോഗിക്കണം ഈ കേസിൽ ആ നയതന്ത്ര പാസ്പോർട്ട് ദുരുപയോഗം ചെയ്തു എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ കർണാടക സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് വ്യക്തമായിട്ടും എന്തുകൊണ്ടാണ് അത്തരം നടപടിയിലേക്ക് വിദേശകാര്യ മന്ത്രാലയം പോകാത്തത് ആവർത്തിച്ചാണ് അത് കാര്യം ചൂണ്ടിക്കാണിച്ചാണ് വീണ്ടും ആ ഇത്തരത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കത്തയച്ചിട്ടുള്ളത് നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് വിദേശകാര്യ മന്ത്രാലയം അതിൻ്റെ തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അത് ആ കർണാടക സർക്കാർ നൽകിയിട്ടുള്ള കത്ത് പരിശോധിച്ച് അതിൻ്റെ തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വാർത്താ ഏജൻസിയായിട്ടുള്ള ഉൾപ്പെടെ ഇപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കി പ്രജ്വലിന് ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിൽ നിലവിലെ അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടാവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ അന്വേഷണത്തിൽ കടുത്ത പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അത് എസ് ഐ ടി വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ഈ പുറത്തു വന്ന ദൃശ്യങ്ങളിലുള്ള പീഡനത്തിനിരയായിട്ടുള്ള യുവതികൾ ഉൾപ്പെടെ നിലവിൽ അന്വേഷണത്തോട് സഹകരിക്കാത്തൊരു സാഹചര്യമുണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ഈ കേസിൽ മുന്നോട്ട് പോകാൻ പ്രജുൽ രവണയെ കസ്റ്റഡിയിൽ എടുക്കുന്ന എടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കടുത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ അന്വേഷണ സംഘവും കർണാടക സർക്കാരും നടത്തുന്നത് അതിൻ്റെ ഭാഗമായാണ് ഈ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണം എന്ന ആവശ്യം ആവർത്തിച്ച് ഉന്നയിക്കുന്നത് നിലവിൽ അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അരുൺ ഈ കർണാടകത്തിൽ വിവിധ ഘട്ട തെരഞ്ഞെടുപ്പായിരുന്നു അത് കഴിഞ്ഞാൽ പ്രജ്വൽ എത്തും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു കൂടാതെ കുമാരസ്വാമിയും കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രജ്വൽ തിരികെ എത്തണമെന്ന് എങ്കിലും പ്രജ്വൽ എത്തില്ല എന്ന് തന്നെയാണോ കരുതേണ്ടത് ആ വേണു സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യഘട്ടത്തിൽ കർണാടകയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ആ പ്രജുൽ രേവണ്ണ കീഴടക്കി കീഴടങ്ങേക്കുമെന്ന സൂചന പുറത്തു വന്നിരുന്നു അതിനെ അതിനുശേഷം പിന്നീട് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് എല്ലാം പൂർത്തിയായാൽ ആ പ്രജുൽ രേവണ്ണ നാട്ടിൽ തിരിച്ചെത്തുമെന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് ഒരു ഘട്ടത്തിൽ പ്രജ്വുൽ ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് ആ ബെംഗളൂരുവിലേക്ക് ആ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് ക്യാൻസൽ ചെയ്യാതെ ആ ദിവസം അതായത് വിമാനം ആ ഡേറ്റിൽ അന്ന് വരും ക്യാൻസൽ ചെയ്യാതെ ഒന്നും അങ്ങനെ പ്രജുൽ തിരിച്ചു തിരിച്ചുവരുമെന്ന സൂചനയുണ്ടായിരുന്നു ജെ ഡി എസ് നേതൃത്വം ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ അറിയിച്ചതാണ് അതായത് പ്രജുൽ കീഴടങ്ങും ഉടൻ തന്നെ കീഴടങ്ങുമെന്ന കാര്യം അറിയിച്ചതാണ് ആ കുമാരസ്വാമി ഉൾപ്പെടെ ആ പ്രജുൽ ഉടൻ കീഴടങ്ങണം എന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നിലവിൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന ആദ്യഘട്ടം മുതൽ ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു അതായത് രാജ്യത്ത് ആ ഒരു തെരഞ്ഞെടുപ്പ് നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നിലവിൽ പ്രജുൽ രേവണ്ണയുടെ ഈ ലൈംഗിക അതിക്രമ കേസ് ആ കർണാടക യിൽ മാത്രമല്ല രാജ്യത്തൊട്ടാകെ ഇത് വലിയ പ്രചാരണ വിഷയമായി മാറിയിട്ടുണ്ട് കോൺഗ്രസ് അത് വലിയ രീതിയിൽ പ്രചാരണ വിഷയമായി അതായത് തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വിഷയമായി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ നിലവിൽ പ്രജുൽ രേവണ്ണ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ പൂർത്തിയാകുന്നതിന് മുമ്പ് രാജ്യത്ത് തിരിച്ചെത്തിയാൽ അല്ലെങ്കിൽ കർണാടകയിൽ തിരിച്ചെത്തിയാൽ അത് വീണ്ടും ഈ വിഷയം ലൈവായി കൊണ്ടുപോകും അല്ലെങ്കിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകും ആ അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം പുറത്തു വരും എന്ന കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നത് വരെ ആ പ്രജുൽ രേവണ്ണ അല്ലെങ്കിൽ കീഴടങ്ങേണ്ടതില്ല എന്ന കാര്യം ഒരു ഘട്ടത്തിൽ ബി ജെ പി നേതൃത്വമാണ് ജെ ഡി എസ് നേതൃത്വത്തിൽ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത് ആദ്യം കീഴടങ്ങും അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ കീഴടങ്ങുമെന്ന് ജെ ഡി എസ് നേതൃത്വം അറിയിച്ച ഘട്ടത്തിൽ ആ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ആ കാര്യം ഇവിടെ അതായത് ജെ ഡി എസ് നേതൃത്വത്തെ അറിയിച്ച അതായത് ഉടൻ കീഴടങ്ങേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് നൽകിയതെന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ സ്വാഭാവികമായും ബി ജെ പിയുടെ സമ്മർദ്ദം ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് എന്തായാലും നിലവിലിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമാണ് ഒരു പക്ഷേ പ്രജുൽ രേവണ്ണയെ പ്രജൻ്റെ ഉടൻ തിരിച്ചെത്തിയേക്കും അല്ലെങ്കിൽ കീഴങ്ങിയേക്കും എന്ന സൂചന ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്തായാലും നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കിയേക്കുമെന്ന വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്നത് എന്നാൽ ആദ്യഘട്ടത്തിൽ ഒരു തരത്തിലുള്ള അനുകൂല പ്രതികരണവും കേന്ദ്ര സർക്കാരിന് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗം ഉണ്ടായിരുന്നില്ല അതായത് തെരഞ്ഞെടുപ്പ് ക്ഷമിക്കണം അതായത് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ കാര്യം ഉന്നയിച്ച് അതായത് നയതന്ത്ര പാസ്പോർട്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഈ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനും പ്രധാനമന്ത്രിക്കും കത്തയച്ചിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ അതിൽ അനുകൂല നിലപാടുണ്ടായില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാന ആയി നിൽക്കുന്ന ഘട്ടത്തിൽ ആ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കിയേക്കും അല്ലെങ്കിൽ പ്രജുൽ ദേവണ്ണ കീടങ്ങാനുള്ള ഉൾപ്പെടെയുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് വേണം അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്